വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക്ബോർഡ്. ഞാൻ എയ്മി. ഇന്ന് ഓൺലൈൻ ചോക്ക്ബോർഡിൽ നമ്മുടെ 10th ക്ലാസ്സിലെ 4th ചാപ്റ്റർ, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്തിട്ട് ആ ഒരു ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഇപ്പം നമുക്ക് നമ്മുടെ പാഠഭാഗത്തേക്ക് കിടക്കാം. അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നമുക്കറിയാം നമുക്ക് ഒത്തിരി ഒത്തിരി ക്വസ്റ്റ്യൻസ്, അതായത് പലതരത്തിലുള്ള കണക്ട് ചെയ്തിട്ടുള്ള ഓരോ റിലേഷൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ചാപ്റ്ററിലുള്ളത്. ഒന്നെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ജോമെട്രിക്കൽ ഫിഗറിൻ്റെ അല്ലെങ്കിൽ റെക്ടാങ്കിളിൻ്റെ സൈഡ്സ് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും ഇത്ര സെൻറ്റിമീറ്റർ കൂടുതലാണ്, എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് അല്ലെ അതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ വൺ സൈഡ് ലെങ്ത് കണ്ടുപിടിക്കണം, ബ്രെത്ത് കണ്ടുപിടിക്കണം, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ സാധാരണയായിട്ട് കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരാളുടെ ഏജുമായിട്ട് കണക്ട് ചെയ്തുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരുടെ ഏജുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒത്തിരിയായിട്ട് ഈ ഒരു ചാപ്റ്ററിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു ഇക്വേഷൻ രൂപത്തിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പിന്നീട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ ഫോം എന്താണെന്നുള്ളതാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിതാണ്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എച്ച് പ്ലസ് സി ഈക്വൽ ടു സീറോ, വേർ എ ബി സി, എയും ബിയും സിയും മൂന്ന് നമ്പേഴ്സാണ്, വേർ എ നോട്ട് ഈക്വൽ ടു സീറോ, വേർ എ നോട്ട് ഈക്വൽ ടു സീറോ. അപ്പം നോക്കിയോ, ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ഡിഗ്രിയാണ്, അതായത് 2 ആണ് എച്ച് സ്ക്വയർ. ഈ അപ്പോൾ എ സീറോ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ബി എച്ച് പ്ലസ് സി ഉള്ളൂ, അപ്പോൾ അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആവത്തില്ല. അതുകൊണ്ടാണ് വേറെ എ നോട്ട് ഈക്വൽ ടു സീറോ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ഥാനത്ത് എയും ബിയും സിയും മൂന്ന് കോൺസ്റ്റൻസ് ആണ്, നമ്പേഴ്സ് ആണ് വരുന്നത്. ദെൻ എച്ച് സ്ക്വയർ, എച്ച്സ് എന്ന് പറയുന്നത് അതിൻ്റെ വേരിയബിൾസ് ആണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ എച്ച്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്നോ അങ്ങനെ സ്മോൾ ലെറ്റേഴ്സിൽ, നമ്മുടെ ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സ് നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ എച്ച് സ്ക്വയർ പ്ലസ് ബി എച്ച് പ്ലസ് സി എന്ന് പറയുന്നതാണ് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. ഇതിന് നമ്മൾ ഇക്വേഷൻ ആകുന്നതാണ്, ഇക്വേഷൻ ആകണമെങ്കിൽ നമ്മൾ ഈക്വൽ ടു സീറോ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഇതൊരു ഇക്വേഷനായിട്ട് മാറുന്നത്. പിന്നെ നമ്മളെല്ലാവരും വളരെ ബൈഹാർട്ടായിട്ട് നമ്മൾ കാണാതെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷനുണ്ട്. ഇങ്ങനെയൊരു ഇത് തന്നു കഴിയുമ്പോൾ, ഇങ്ങനെയൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് എങ്ങനെയാണ് എച്ച്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും, എച്ച്സ് എന്ന് പറയണത് എച്ച്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. അപ്പം നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നമ്പർ, അതായത് ഇവിടെ നമുക്കിപ്പോൾ ഒരു 2x ആണെങ്കിൽ അതിൽ 2 എഴുതണം, പക്ഷേ ഒരു മൈനസും കൂടെ നമ്മൾ ഇടണം. ഇനി ഇവിടെ നെഗറ്റീവ് 2 ആയിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്താൽ മതി, 2 മാത്രം എഴുതിയാൽ മതി. കാരണം നെഗറ്റീവ് ഓഫ് നെഗറ്റീവ് 2 എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് 2 ആവും. നമുക്കതൊക്കെ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം. അടുത്തതായിട്ട് പ്ലസ് ഓർ മൈനസ്, ഇവിടെ ഒരു പ്ലസ്സും മൈനസും ഉണ്ട്, മറക്കാതെ എഴുതണം. പിന്നെയുള്ളത് സ്ക്വയർ റൂട്ട് ഓഫ് ഈ ബിയുടെ തന്നെ സ്ക്വയർ. ഇപ്പോൾ ഇതൊരു നെഗറ്റീവ് നമ്പർ ആണെങ്കിലും സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. ഇപ്പോൾ ഇവിടെ മൈനസ് 2 ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ മൈനസ് 2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ തന്നെ, അതായത് 4 തന്നെയായിരിക്കും. മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി, 4 ഇൻറ്റു എ ഇൻറ്റു സി ഇവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ കിട്ടുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ. 2 ഈ എ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഫസ്റ്റ് ഈ ഇവിടുത്തെ എച്ച് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റാണ് എ, എച്ച്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് ബി, സി ഒരു കോൺസ്റ്റൻ്റ്, ദെൻ ഇതാണ് അതിൻ്റെ ഫോം. അപ്പം നമുക്ക് എച്ച്സ് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗം, എച്ച്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയുന്നത്. നമ്മളോട് ചിലപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ട് സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. അപ്പം നമുക്ക് സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച്, അല്ലെങ്കിൽ അവിടെ ഏത് വേരിയബിളാണോ ആ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ ഈ രീതിയിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക്
two solutions. It's that one solution we have to do. H is equal to minus b plus root of b square minus 4ac divided by 2a. Material solution is h is equal to minus b minus square root of b square minus 4ac divided by 2a. Now, we will ask you a question. 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 We will ask you a solution. Now, we will ask you a question. How many terms of the arithmetic sequence 3, 7, 11, etc. must be to get 300? We will ask you a question. We will ask you a question form. We will ask you a question form. We will ask you a question form. The question is, how many times of the arithmetic sequence 3, 7, 11, etc. must be to get 300? That is, this arithmetic sequence 3, 7, 11 is an arithmetic sequence. This arithmetic sequence, how many terms are 300? That's the question. Then, we already studied a chapter on arithmetic progression. Arithmetic sequence is the first chapter. That's why the link is the question. This is the main question. That's why the area, perimeter, etc. Now, how many times of the arithmetic sequence 3, 7, 11, etc. must be to get 300? That's the question. This arithmetic sequence. Now, this arithmetic sequence, how many terms are we going to get 300? Sum of the arithmetic sequence alengi sum of sn kandupidikkanulla formula ekku namukku undu appo namukku assume cheyyam n arithmetic terms adayid idinatte n terms thammil add cheythu kaniyeyumbo namukku 300 kittu nu namukku assume cheyya appo namukku avade or equation undakkanayittu sadhikkum adaye sum of n terms nu parnjal endana arithmetic sequence lathu nammal padichathana sum of n terms nu parnjal n by 2 into 2f plus n minus 1 into d ആണ് sum of n terms. Sum of n terms പറഞ്ഞാൽ n by 2 into 2 into f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം plus n minus 1 into d എന്ന് പറഞ്ഞാൽ അതിന്റെ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഒന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ sn എന്ന് പറയുന്നത് 300 ആയിട്ട് എടുക്കാം അല്ലേ? കാരണം സം 300 കിട്ടുന്നത് n ടേംസ് ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ sn 300 എടുത്തു. പിന്നെ n അതുപോലെ തന്നെ അടക്കാം. n ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. f എത്രയാണ്? 3 ഉണ്ട്. f എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം എത്രയുണ്ട്? 3 ഉണ്ട്. കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 7 minus 3 ഉം 11 minus 7 ഏതെങ്കിലും നോക്കിയാൽ മതി. 7 minus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 ആണ്. അപ്പം n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് എത്രയാണ് n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് ഈ sn നമുക്ക് റൈറ്റ് സൈഡിലാക്കിയിട്ട് ഇതിനെ ഈ സൈഡിലാക്കിയിട്ട് എഴുതാം. n by 2 ഇൻറ്റു 2 ഇൻറ്റു f എന്ന് പറഞ്ഞാൽ എത്രയാണ്? f 3 ആണ്. 2 ഇൻറ്റു 3 പ്ലസ് n minus 1 ഇൻറ്റു d എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 is equal to sn എത്രയാണ്? നമുക്ക് sn ഉം കൂടി ഇവിടെ എഴുതി വെച്ചേക്കാം. sn എന്ന് പറഞ്ഞ സം ഓഫ് n ടേംസ് എന്ന് പറഞ്ഞാൽ 300 ആണെന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളത് 300 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കൊണ്ടുവരണം. അപ്പോൾ നമുക്കതിനായിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു ഇവിടെ ഒരു n by 2 ഉണ്ട്. ഈ n by 2 ഉണ്ട്. ഈ ബ്രാക്കറ്റിനുള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ഇൻറ്റു 3 ഉം ഉണ്ട്. n മൈനസ് 1 ഇൻറ്റു 4. അപ്പോൾ ഈ 4 എന്ന് പറഞ്ഞാലും ഒരു 2-ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ നമുക്ക് ഈ 2-കൾ, അതായത് ഇതിനകത്ത് ഈ 2-ഉം ഈ n മൈനസ് 1 ഇൻറ്റു 4-നകത്ത് ഒരു 2. ഈ 2 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 2 ആണ്. അപ്പോൾ ഒരു 2 നമുക്ക് വേണേൽ വെളിയിലേക്ക് എടുക്കാം. അതായത് n ബൈ 2 ഇൻറ്റു, അപ്പോൾ ഈ 2 ഇതിൽ ഒരു 2-ഉം കൂടെ നമ്മൾ വെളിയിലേക്ക് കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ എന്തേ ഉള്ളൂ? 3 ഉള്ളൂ. 3 പ്ലസ് n മൈനസ് 1 ഇൻറ്റു, ഇവിടെ ഒരു 2 മിച്ചമുണ്ട്, n മൈനസ് 1 ഇൻറ്റു 2 ഈക്വൽ ടു എത്ര വരും? ഈ 300 തന്നെ. 300 തന്നെ. ഇനി ഈ 2-ഉം ഈ 2-ഉം നമുക്ക് കട്ട് ചെയ്ത് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ n ഇൻറ്റു 3 പ്ലസ് ഇനി എന്താണ്? ഇനി നമുക്ക് ഇതിനെ ഒന്ന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് n ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2n ആണ്. 2n പിന്നെ 2 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 2 ആണ്. മനസ്സിലായോ? ഈ n മൈനസ് 1-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതായത് n ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2n മൈനസ് 1 ഇൻറ്റു 2 2. അപ്പം അത് ഈസ് ഈക്വൽ ടു
300. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തുകൊണ്ട് വരാം? ഇതിനെ നമുക്ക് നോക്കാം. 3 - 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടെ എഴുതാം. എൻ ഇൻറ്റു 2 എൻ എഴുതാം. 2 എൻ. 3 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1+1 അല്ലേ. 2n+1=300 എന്നുള്ള ഫോമിൽ വന്നു. അപ്പോൾ അതായത് നമുക്കിതിനെ ഇനി നമുക്കിതിനെ എൻ ഇൻറ്റു 2n എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ഇൻറ്റു 2n. നമ്മൾ ആദ്യമായിട്ട് ഓർക്കണേ എൻ ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ എൻ സ്ക്വയർ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളത് എൻ ഇൻറ്റു എൻ എന്ന് പറയുമ്പം, അല്ലെ, എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എൻ ഇൻറ്റു എൻ എന്ന് പറയുമ്പം എൻ സ്ക്വയറാണ്. അപ്പോൾ 2 കൂടി ഉണ്ട്. 2 എൻ ഇൻറ്റു 2n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2n² + ഈ എൻ രണ്ടിനും കൂടെ കോമൺ ആണല്ലോ. അപ്പോൾ 2n × n 2n² + എൻ ഇൻറ്റു 1n = 300. ഇനി നമുക്കിതിന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഒരു പകുതി ഫോമൊക്കെ എത്തിയിട്ടുണ്ട്. അതായത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ a² + b² + c=0 എന്ന് പറയണം. =0 എന്നുള്ള ഫോമിൽ കൊണ്ടുവരണം. അപ്പോൾ ഈ 300നെ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. 300 ഇവിടെ +300 ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യും, ഓപ്പോസിറ്റ് ആവും. 2n² + n - 300 = 0. അപ്പോൾ ഇതാണ് നമ്മൾ ഉദ്ദേശിച്ച ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് നമുക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനെ നമുക്ക് ഫോം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ ഇത് നല്ല നമുക്ക് മനസ്സിലായെങ്കിൽ, ക്ലിയർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് മാത്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്. നമുക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, നമുക്ക് മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വളരെ ഫ്ലോ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കറിയാം ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷേ നമുക്ക് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ലിങ്ക് ചെയ്ത് ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ കാര്യത്തിലേക്ക് വന്നില്ലെങ്കിൽ നമുക്കിത് ആദ്യമേ തന്നെ നമ്മൾ ഡള്ളായിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. SN = സം ഓഫ് n ടേംസിൻ്റെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n/2 × 2f + n - 1 × d എന്ന് പറയുന്നത്. അതായത് n/2 × 2 × 3 ഒക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അങ്ങനെ ചെയ്ത് 300 വന്നു. എന്നിട്ട് നമ്മളിത് ക്ലിയർ ആണ്. നമുക്ക് ഓരോ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ ഫോമിലേക്ക് വന്നു. ഇനി നമുക്കിതിനെ എങ്ങനെ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടി 2n² + n - 300 = 0. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a² + b + c = 0 എന്നുള്ള ഫോമിലാണ് ഇതുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് നമുക്ക് വരേണ്ടതെന്ന് പറഞ്ഞാൽ h = -b + or - √b² - 4ac / 2a എന്നുള്ള ഫോമിൽ നമുക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ആണ്. അപ്പോൾ അങ്ങനെ പലത് മാറി മാറി വരാം. അപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇവിടെ n²ഉം n ഉം. ഇവിടെ h²ൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്നത് n²ഉം h ൻ്റെ സ്ഥാനത്ത് n. അതായത് വേരിയബിൾ യൂസ് ചെയ്തിരിക്കുന്നത് n ആണ്. ഇനി അടുത്തത് നമുക്കിതിനകത്ത് നമുക്ക് a യും b യും c യും എത്രയാണെന്ന് കണ്ടുപിടിച്ച് എഴുതാം. ഇതിനകത്ത് a എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് തന്നിട്ടുള്ളതിനകത്ത് a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. a 2 ആണ്. b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? എക്സിൻ്റെ കോയിഫിഷ്യൻ്റാണ് ബി. ഇവിടെ എന്നിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 1 ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതിൻ്റെ ഇവിടെ ഒന്നും ഇല്ലെങ്കിലും അത് 1 × n ആണ്. 1 n എന്ന് പറയുന്നത്. അപ്പം നമുക്കവിടെ ബി എന്ന് പറയുന്നത് 1 ആണ്. ഇനി സി എന്ന് പറയുന്നത് എന്താണ്? സി എന്ന് പറയുന്നത് 300. സി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ് ഇതിവിടെ ജനറൽ ഫോമിലുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് മൈനസ്. അപ്പോൾ ആ നെഗറ്റീവ് ഉൾപ്പെടെ വേണം നമ്മൾ സി എഴുതാനായിട്ട്. ഇത് -300. അത് നമ്മൾ ഏത് കേസിലായാലും, ഇപ്പോൾ ഇവിടെ -2 ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് -2 ആയിരിക്കും. ഇവിടെ -n ആണെങ്കിൽ ബി എന്ന് പറയുന്നത് -1 ആയിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലേ, നമ്മൾ ആ നെഗറ്റീവിൻ്റെ പ്ലേസിൽ നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഇനി നമുക്ക് നമ്മുടെ ഫോമിലേക്ക്, നമുക്കിവിടെ x = എന്നുള്ളത് ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി? n = ഇനി ഈ ഇക്വേഷൻ ഞാൻ ഇനി അടുത്തായിട്ട് എഴുതുന്നില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഉറപ്പായിട്ടും ഇക്വേഷൻസ് ആദ്യം എഴുതിയിരിക്കണം. കാരണം നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോയാലും ആ ഒരു ഇക്വേഷൻ്റെ പേരിലെങ്കിലും നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻ എപ്പോഴും എന്തായാലും നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഉറപ്പായിട്ടും നമ്മൾ എഴുതിയിരിക്കണം. മനസ്സിൽ വെച്ചാൽ പോരാ, പേപ്പറിൽ എഴുതുക തന്നെ വേണം. അടുത്തായിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -b, അതായത് 1 മൈനസ് കൊടുക്കണം. -b എന്ന് പറയാം -1 + or - √
b square nu parna endana 1 square minus b nu parna ivda 1 aanu 1 square minus 4 into a ethrayana 2 a nu parna 2 aanu 2 into c nu parna 300 minus 300 aanu appo adu nammal pratheya orthona minus 300 aanu divided by 1 and minus 1 plus or minus root of b square minus 4ac divided by 2 into a. A is 2. Now we will solve this. This minus 1 is the square root. square root of 1 is minus. Plus I mark. Then minus into minus plus I. Because we multiply it. Then minus into minus plus. Then 4 into 2 8. 4 into 2 8. Now we have to multiply it. Then we multiply it. Then we have to easy it. 4 into 2 8. 8 into 3 24. 24 and 0 ingudu divided by 4. 2 into 2 4. This is equal to minus 1. Plus or minus square root of 2401. No, very well. 2400 plus 1 is 2401 divided by 4. 2401 is square root 49. 49 into 49 is 2400. One by heart, I 49 and Ari Tilling like they showed Uho Kachita on the Chedi Namkariam, but 50 to square no Nina the Traericum 50 into 15 on Nina 2500 Ericum. Abum Adam Kisi at 100 Kala 50 into 55 into 525 in 2 zeros. Padina Totta Ari or the Inglu Ericum and Alaruha Namakidana 2400 one. പിന്നെ 1 ആണ് ലാസ്റ്റ് വന്നിരിക്കുന്നത് 1 ലാസ്റ്റ് വരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും 9 ഒക്കെ 9 ഇൻ്റു 9 ന്റെ കേസിൽ അല്ലെങ്കിൽ 1 ന്റെ കേസിൽ ഒക്കെ ഉള്ളൂ നമുക്ക് 1 ലാസ്റ്റ് വരുന്ന ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ 49 എന്ന് പറയുമ്പോൾ 9 ഇൻ്റു 9 81 അപ്പോൾ 49 വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്തായാലും 49 ആണ് 49 ഇൻ്റു 49 ആണ് 2401 എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം ഈസ് ഈക്വൽ ടു minus 1 plus or minus if idine namaku 49 nida 49 divided by 4 that is equal to ini namaku idine ipo nammal x is n equal to nu parna varune appo n equal to rendu solution aayittu maaran povu minus 1 plus 49 divided by 4 um n equal to minus 1 minus 49 divided by 4 1. Then we first n is equal to minus 1 plus 49. Minus and plus 1 subtract the value of 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 this 48 divided by 4 or n equal to minus 2 minus addition time idile add edittu negative chinnam thanne kodukkanam appo idu minus 50 divided by 4 nu varu namukku ariyam idinde answer n equal to idu nu parneyina etra varum 12 varum pashi ivide എന്തായാലും ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ആ ഒരു സീക്വൻസ് 3 നമ്മുടെ ഇന്ന് തന്നെ 3 7 11 എന്ന് പറയുന്ന ഒരു അരിത്മെറ്റിക് സീക്വൻസിൽ എത്ര നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 300 കിട്ടുമെന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് എന്നുള്ള ആ നമ്പറുകളൊക്കെ നമ്പർ ഓഫ് ടേംസ് എന്നൊക്കെ ഉള്ളത് എപ്പോഴും നെഗറ്റീവ് ഒരിക്കലും ആവത്തില്ല പോസിറ്റീവ് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഈ ഒരു ആൻസർ ആയിരിക്കും എന്നിൻ്റെ ഈ ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതായത് 12 നമ്പേഴ്സ് ഇതുപോലത്തെ 12 ടേംസുകൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരുന്നു എൻ ടേംസുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 300 കിട്ടുന്നു അതുകൊണ്ടാണ് നമ്മൾ സം ഓഫ് എൻ ടേംസിൻ്റെ ഫോർമുലയൊക്കെ ഉപയോഗിച്ച് നമ്മൾ സോൾവ് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ ഇവിടെ നമ്മൾ നമുക്ക് കിട്ടി 12 ടേംസുകൾ തമ്മിൽ ഇനി 12 എന്ന് കിട്ടി അപ്പോൾ ഇത് നമ്മൾ എടുക്കത്തില്ല ഈ 12 ടേംസുകൾ തമ്മിൽ
ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 300 എന്നുള്ള സമ്മ നമുക്ക് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും തുടർന്നുള്ള വീഡിയോസ് കാണാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് മാത്സ് പഠിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലുള്ള ഡൗട്ടുകളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.